ഈ രാജ്യത്തിന്റെ പേരെന്തായിരിക്കണം? ഭരണഘടന അസംബ്ലിക്ക് അകത്ത് ചർച്ച വന്നു, രാജ്യം രണ്ടായി. അപ്പുറത്ത് പാകിസ്ഥാൻ വന്നു, ഈ രാജ്യത്തിന്റെ പേരെന്തായിരിക്കണം? ചിലര് പറഞ്ഞു അഖണ്ഡ ഭാരത്, ചിലര് പറഞ്ഞു പാകിസ്ഥാൻ അവിടെ വന്നു, മുസ്ലിം വന്നു, ഇത് ഹിന്ദുസ്ഥാൻ. ചിലര് പറഞ്ഞു ഭാരതവർഷം, ചിലര് വാദിച്ചു ഭാരതകാന്ഡം. പല പല പേരുകൾ ചരിത്രം പുരാണം ഉദ്ധരണികൾ എടുത്തുകൊണ്ട് ഗോപുരത്തിൽ ഔന്നത്യമുള്ള മഹാരഥന്മാർ അണിനിരന്ന ഭരണഘടന സംബ്ലിക്കകത്ത് ഗൗരവമായ സംവാദം നടന്നു. ആ കാലം ഓർക്കണം, വിഭജനത്തിന്റെ മുറിവിന്റെ കാലമാണ്, ഹിന്ദു മുസ്ലിം വൈര്യം കത്തിമെന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭരണഘടന അസംബ്ലി അസാധാരണമായ പക്വത പ്രകടിപ്പിച്ചുകൊണ്ട് തീരുമാനിച്ചു, ഇത് ഹിന്ദുസ്ഥാൻ അല്ല, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. ഇതാണ് ആർട്ടിക്കിൾ ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അങ്ങനെയാണ്, മറ്റു പേരുകളെല്ലാം തള്ളിക്കളഞ്ഞു. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്നിപ്പോ മത അടിസ്ഥാനത്തിൽ രാഷ്ട്രത്തിലേക്ക് മാറണമെന്ന വാദം വരുന്നു. രണ്ട്, ഫെഡറൽ ഘടന ഗൗരവമായി വെല്ലുവിളിയെ നേരിടുന്നു. ഇന്ത്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്, സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. ആ യൂണിയനായി ചേരുമ്പതാണ് ഇന്ത്യ, വ്യത്യസ്തതകൾ അതെല്ലാം ചേരുമ്പത് അഭിനാനത്വത്തിൽ ഏകത്വം, അതാണ് ഇന്ത്യ. അത് അട്ടിമറിക്കപ്പെടുന്നു. ഹിന്ദി എല്ലാവരും പരീക്ഷ എഴുതാൻ, ഇപ്പോ മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാം എഴുതുന്ന ഹിന്ദിയാണ് വേണ്ടത്, ഹിന്ദി രാഷ്ട്രഭാഷ അല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് രാഷ്ട്രഭാഷ ഇല്ല. നിങ്ങൾ 346 347 358 ആർട്ടിക്കിളുകൾ 343 മുതൽ ഇങ്ങോട്ട് വായിച്ചു നോക്കിക്കോളൂ, ഹിന്ദി രാഷ്ട്രഭാഷയല്ല ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്. രാഷ്ട്രഭാഷ എന്നുള്ളത് രാജ്യത്തെ ആകെ കൂട്ടിയിണക്കുന്ന സാംസ്കാരികമായ രൂപമാണ്. നമ്മൾ അംഗീകരിച്ച ഭരണഘടനാ പ്രകാരം ഇംഗ്ലീഷ് ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, ഔദ്യോഗികമായ ഭാഷയാണ്. ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയും ഇംഗ്ലീഷും ഇതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. നമുക്ക് രാഷ്ട്രഭാഷ ഇല്ല എന്ന് തീരുമാനിച്ചു. പല വാദങ്ങളും വന്നു, ചിലവർ സംസ്കൃതം രാഷ്ട്രഭാഷയാക്കണം, ചിലവർ ഹിന്ദി രാഷ്ട്രഭാഷയാക്കണം. ഈ വാദങ്ങളെല്ലാം സമാഹരിച്ച് അവസാനം ഭരണഘടനാ സമിതി തീരുമാനിച്ചു രാഷ്ട്രഭാഷ ഇല്ല, ഒഫീഷ്യൽ ലാംഗ്വേജ്. നമ്മൾ ഇത്തിരി വിനയമുള്ള ആളുകളായതുകൊണ്ട് പൊതുവെ പറയും മലയാളം ഒരു പ്രാദേശിക ഭാഷയാണ്, അല്ല, എല്ലാം ഷെഡ്യൂൾഡ് ലാംഗ്വേജ് ആണ്. ഭരണഘടന അംഗീകരിച്ച 8ാം ഷെഡ്യൂളിനകത്തുള്ള ഭാഷകളാണ്, ഒരിടത്തും റീജിയണൽ ലാംഗ്വേജ് എന്ന വാക്കില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും നാഷണൽ ലാംഗ്വേജ് എന്ന വാക്കില്ല, ഒഫീഷ്യൽ ലാംഗ്വേജ് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ലാംഗ്വേജുകൾ. അത് മാറി ഒരേ ഭാഷ, ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു മതം, ഇതെല്ലാം വരികയാണ്. അപ്പോ അത്തരം പ്രവണതകൾ ഭരണഘടനയുടെ അടിസ്ഥാന ശരി ദുർബലപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടുന്നു. പാർലമെന്ററി ജനാധിപത്യം ദുർബലപ്പെടുന്നു. അപ്പോ ഈ അടിസ്ഥാന ശിലകൾ, മതനിരപേക്ഷത, ജനാധിപത്യം, ഫെഡറലിസം, അത് സംരക്ഷിക്കാൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിശാലമായ മുന്നേറ്റങ്ങളാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. വി ദ പീപ്പിൾ ആണ്, അതാണ് ഭരണഘടന തുടങ്ങുന്നത്. അമേരിക്കൻ ഭരണഘടന അങ്ങനെ തന്നെയാണ്, വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇന്ത്യൻ ഭരണഘടന ചർച്ച ചെയ്ത ഘട്ടത്തിൽ അവിടെയും വോട്ടെടുപ്പുണ്ടായി. ചിലര് പറഞ്ഞു ഇത് വിശ്വാസത്തിന്റെ, ഹിന്ദു മതത്തിന്റെ രാജ്യമാണ്, അതുകൊണ്ട് ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പേര്, എച്ച് വി കാമത്ത്, കാമത്ത് കൊണ്ടുവന്ന ഭേദഗതി, ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് വേണം. പക്ഷെ പട്ടനാടപ്പള്ളിയുണ്ട് തിരുവിതാംകൂറിൽ നിന്ന്, അദ്ദേഹം ഉൾപ്പെടെ ഉള്ള ഞങ്ങളെല്ലാം വിശ്വാസികളാണ്, പക്ഷെ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഭരണഘടന തുടങ്ങാൻ പറ്റില്ല. അപ്പൊ കാമത്ത് പറഞ്ഞു അതല്ല, ഇത് തന്നെ വേണം. അദ്ദേഹം ഈ ഹിന്ദുത്വ നിലപാടുകൾ പല ഘട്ടത്തിലും ഭരണഘടനാ അസംബ്ലി സ്വീകരിച്ച അംഗമാണ് എച്ച് വി കാമത്ത്. അവസാനം വോട്ടിനിടാൻ തീരുമാനിച്ചു. ഇപ്പൊ ചിലർ പറഞ്ഞു കാമത്ത് ദൈവത്തെ വോട്ടിനിടണ്ട, നമുക്ക് ഈ ഭരണഘടനയിൽ മതവിശ്വാസത്തെ സംബന്ധിച്ച് വളരെ വിശാലമായ കാഴ്ചപ്പാടുണ്ട്,
ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ മാത്രമല്ല തന്റെ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇതും ഏറെ ചർച്ച ചെയ്തു വന്നിട്ടുള്ള ഭാഗമാണ്. പ്രചരിപ്പിക്കാനുള്ള അവകാശം വേണോ? പ്രൊപ്പഗേറ്റ്. അത്തരം എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേകതയിലേക്ക് ചുരുക്കി കിട്ടാനായിരിക്കും ഈ ഭേദഗതി ഉപകരിക്കുകയുള്ളു. അതുകൊണ്ട് അത് പാടില്ല. കാമത്ത് പ്രസ് ചെയ്തു ഡിവിഷൻ 68:41 68 ഇൻ ദ നെയിം ഓഫ് ഗോഡ് 68 വി ദ പീപ്പിൾ 41 ഇൻ ദ നെയിം ഓഫ് ഗോഡ്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന അസംബ്ലിക്കകത്ത് നടന്ന ചർച്ചകളുടെ വായന ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. ഇന്ന് പുതുതായി ഉന്നയിക്കപ്പെടുന്ന പല വാദങ്ങളും അന്ന് ചർച്ച ചെയ്ത് വ്യക്തത വരും. അന്ന് ഫ്രാങ്ക്ലിൻ ആന്റണി എന്ന് പറഞ്ഞൊരു അംഗമുണ്ട്, ആംഗ്ലോ ഇന്ത്യൻ അംഗമാണ്. അതായത് പിന്നീട് പാർലമെന്റിൽ 1 മുതൽ 10 വരെയുള്ള ലോകസഭകളിൽ 2 എണ്ണം ഒഴികെ ബാക്കി എല്ലായിടത്തും ആംഗ്ലോ ഇന്ത്യൻ നോമിനി ആയിരുന്നു. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, എന്റെ പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ സംസാരിക്കുമെന്ന് കേട്ടാൽ ഇവർ ഹിന്ദുത്വക്ക് വേണ്ടിയാണോ വാദിക്കുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അന്ന്, ഇപ്പോഴല്ല അന്ന്. അപ്പോ അത്തരം വാദമുഖങ്ങളെല്ലാം ഉയർന്നെങ്കിലും ശരിയായ രൂപത്തിൽ നമ്മൾക്കൊരു ഭരണഘടനയുണ്ടായി. ആ ഭരണഘടനയുടെ അളവുകൊല്ലുന്ന് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതുകൂടിയാണ്. ജനാധിപത്യം നിലനിൽക്കുന്നത് ഇന്ത്യ പോലൊരു രാജ്യത്ത് മതനിരപേക്ഷത എന്ന കൃത്യമായിട്ടുള്ളൊരു അതിനകത്ത് മാത്രം എന്നുകൊണ്ടാണ്. രണ്ടും പരസ്പര ബന്ധിതമാണ്, അനിവാര്യമായി പിരിക്കാൻ പറ്റാത്ത രണ്ട് ഘടകങ്ങളാണ് ജനാധിപത്യവും മതനിരപേക്ഷതയും. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും അവരവരുടെ വിശ്വാസം, വിചാരം, ആചാരം, അനുഷ്ഠാനം അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നു. ഒരാൾക്ക് മറ്റൊരാളുടെ മേൽ തന്റെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ നമ്മുടെ ഭരണഘടന അംഗീകാരം നൽകുന്നില്ല. പത്തരം കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നവോത്ഥാന മുന്നേറ്റം, ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയമാണെങ്കിലും നവോത്ഥാനത്തിലൂടെ നമ്മുടെ രാജ്യം ആർജിതമായിട്ടുള്ള സാമൂഹികവും സാംസ്കാരികവുമായ ഔന്നത്യത്തെ നിലനിർത്തണമെങ്കിൽ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്.